വടച്ചെന്നൈ എന്ന് പറഞ്ഞ പടം നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ധനുഷിൻ്റെ മൂവിയാണ്, വെട്രിമാനാണ് സംവിധാനം ചെയ്തത്. പുള്ളിൻ്റെ അടുത്ത പടമായ വിടുതലേ കണ്ടിട്ട് ഞാൻ വീട്ടിലെത്തി, ഇന്നലെ രാത്രി എത്തി, ഇന്ന് രാവിലെ വീഡിയോ ഇടാൻ വേണ്ടി ഇവിടെ ഇരിക്കുകയാണ്. സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ വിടുതലൈ പാർട്ട് വൺ എന്ന് പറഞ്ഞ മൂവി കണ്ടിട്ട് വന്നിരിക്കുകയാണ്. പടം എനിക്കൊരു ഗംഭീര അനുഭവം തന്നെയായിരുന്നു. ഞാൻ ആദ്യമേ എടുത്ത് പറയുകയാണ്, നമ്മളിപ്പോൾ പതിവ് നോക്കുകയാണെങ്കിൽ നമ്മൾ അവസാനമാണ് പടം എങ്ങനെ ഉണ്ടെന്ന് നമ്മൾ പറയുന്നത്. ബട്ട് ഇതെനിക്ക് ആദ്യമേ പറയാൻ തോന്നി, അതുകൊണ്ട് ഞാൻ പറയുകയാണ്. പോസിറ്റീവ്സ് നെഗറ്റീവ്സ്, നെഗറ്റീവ്സ് കുറവാണ് ഞാൻ പറയാം. നെഗറ്റീവ്സ് തുടങ്ങാം. നെഗറ്റീവ് എന്ന് പറയാൻ നെഗറ്റീവ് ആയ കൂടി ഒറ്റ നെഗറ്റീവ് എനിക്ക് പടത്തിൽ തോന്നിയിട്ടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലെ ഫൈറ്റ്സൊക്കെ, ഫൈറ്റ്സും ബാക്കി ഇങ്ങനത്തെ ടോക്സിക് സീൻസൊക്കെ കുറേ ഉണ്ട്, കുറേ ബ്രൂട്ടലാണ്. പിന്നെ കുറേ വയലൻസ് ഉണ്ട്, കൈ വെട്ടിക്കളയുക, തല വെട്ടിക്കളയുക, അങ്ങനത്തെ സീനൊക്കെ ഉണ്ട്. അതുകൊണ്ട് പിള്ളേരെയൊക്കെ കുറച്ച് ഒഴിവാക്കാൻ നോക്കുക. പിന്നെ ഈ സെക്ഷുവൽ അബ്യൂസൊക്കെ, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഈ പടത്തിലുണ്ട്. അപ്പോൾ അതൊക്കെ കുറേയൊക്കെ സെൻസേഡാണ്, എന്നാലും അതൊക്കെ കുറേ മുഴച്ച് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് പിള്ളേരൊക്കെ ഒഴിവാക്കി പോയി കാണാൻ ശ്രമിക്കുക. അവർക്ക് കുഴപ്പമില്ലെങ്കിൽ കുഴപ്പമില്ല, പോയി കാണുക. പോസിറ്റീവ്സ് പറയുകയാണെങ്കിൽ ഒന്നാമത്തെ പോസിറ്റീവ് സൂര്യൻ്റെ ആക്ടിംഗ് ആണ്. സൂര്യനെ നമ്മൾ കുറേ പടങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്. മറ്റേ കോമഡിയൊക്കെ പറയാൻ വേണ്ടി വന്നിരിക്കുന്നതൊക്കെ ആയിട്ട് നമ്മൾ കുറേ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിലങ്ങനെ ഒന്നുമല്ല, പക്ക സീരിയസ് ആണ്. നമ്മുടെ സൂര്യാചരണൊക്കെ ഒരു ഒരു കാലം വരെ കോമഡി ചെയ്തിട്ട് ഈ സീരിയസ് റോൾസിലേക്ക് വന്നപ്പോൾ എങ്ങനെയായിരുന്നു? അതേ കണക്ക് തന്നെയായിരുന്നു പുള്ളിയും. പുള്ളി അങ്ങ് അടിച്ച് കാലക്കി വെച്ചിട്ടുണ്ട്. വിജയ് സേതുപതി ഉണ്ട് കുറച്ചേ ഉള്ളൂ, സെക്കൻഡ് ഹാഫിൽ ഒരു ഫൈറ്റ് സീനും ഫസ്റ്റ് ഹാഫിൽ കുറച്ചും, അങ്ങനെ അങ്ങനെ വളരെ കുറച്ച് ഭാഗമേ വിജയ് സേതുപതിക്ക് ഉള്ളൂ. പക്ഷേ അടുത്ത ഫ്യൂച്ചർ ഫിലിമിൽ പുള്ളിക്ക് ചെയ്യാനായിട്ട് കുറേ ഉണ്ട്, അത് ഇതിൽ പറഞ്ഞു പോകുന്നുണ്ട്. അറിയാമല്ലോ പാർട്ട് വൺ പാർട്ട് ടു എന്തായാലും ഉണ്ടാകും എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. വിജയ് സേതുപതിൻ്റെ കാര്യം അത് ഉള്ള പോലെ തന്നെ പുള്ളി ഒരു മികച്ച നടനാണെന്ന് പിന്നെയും പിന്നെയും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഉള്ള പോസിറ്റീവ് പറയുകയാണെങ്കിൽ ഡയറക്ടർ തന്നെയാണ് വെട്രിമാരൻ. പുള്ളീൻ്റെ വിഷൻ, പുള്ളീൻ്റെ സ്റ്റോറി, പുള്ളി എങ്ങനെയാണ് അത് കൊണ്ടുപോകുന്നത്, കുറേ എന്താ പറയുക, ഒരു കുറേ എലമെൻസൊക്കെ ഉണ്ട് നമുക്ക് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ ഇഷ്ടപ്പെടുന്നതും. എന്നാൽ ചിലവർക്കൊക്കെ ബോറടിക്കാവുന്ന സാധനമൊക്കെ തന്നെയാണ്, കാരണം സ്ലോ പേസ്ഡ് മൂവിയാണ്, കണ്ടിട്ടുള്ള പ്ലോട്ടാണ്. പ്ലോട്ടെന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പോലീസുകാരുടെ അനീതിക്കെതിരെ മുതിർന്ന് കുറേ പേരെയൊക്കെ അടിച്ച് ഓടിക്കുന്ന രാഷ്ട്രീയക്കാർ, രാഷ്ട്രീയക്കാർ വേണ്ട, സഖാക്കൾ, അതാണ് സംഭവം. അതിനിടയിൽ ഒന്ന് പെട്ടു പോകുന്ന ഒരു പോലീസുകാരനാണ് സൂരി. അങ്ങനത്തെ കഥകളൊക്കെ അങ്ങ് ഇതായി വരികയാണ്. ഇപ്പോഴും പടം ഉണ്ടായിട്ടില്ല, അടുത്ത പടത്തിന് വേണ്ടിയുള്ള ഒരു ഇത് ഇട്ടിരിക്കുകയാണ് അവിടെ. അടുത്ത പടം അതിനെക്കുറിച്ച് കുറച്ച് സീൻസൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇനി അടുത്ത പടത്തിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്കറിയാം എങ്ങനെയായിരിക്കും പടം ഇരിക്കുന്നതെന്ന്. പിന്നീട് പറയുകയാണെങ്കിൽ പടത്തിൻ്റെ ക്യാമറ ഷോട്ട്സ്, സീക്വൻസസ്, എഡിറ്റിംഗ് ഫ്രെയിം, കാര്യങ്ങളെല്ലാം ഒരു രക്ഷയില്ല, കിഡിലായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. എസ്പെഷ്യലി കുറേ ഫ്രെയിംസ് ഉണ്ട്, കാടിയിൽ നിന്നൊക്കെ എടുക്കുന്ന കുറേ ഫ്രെയിംസ്. പിന്നെ ഒരു ഷോട്ടുണ്ട് തുടക്കത്തിൽ, ഒരു ട്രെയിൻ മറിഞ്ഞ് അവിടെ ഈ ന്യൂസ് റിപ്പോർട്ടേഴ്സും പോലീസും കുറേ പേര് മരിച്ച് അവരുടെ വീട്ടുകാരെ എല്ലാവരും നിൽക്കുന്ന ഒരു ഷോട്ടാണ്. അത് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ കവർ ചെയ്ത് മൊത്തം ഇങ്ങനെ ഒറ്റ ഷോട്ട്, അത് കണ്ടറിയാം, ഒരുമിച്ചെടുത്തിരിക്കുകയാണെന്ന് കണ്ടറിയാം. അത് നല്ല രീതിയിൽ തന്നെ എടുത്തിട്ടുണ്ട്, നല്ല രസമായിരുന്നു തുടക്കത്തിൽ കാണാനായിട്ട്. പിന്നീട് പറയാനുള്ളത് മ്യൂസിക്, മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, സോങ്ങ്, അതിൻ്റെ വേറെ മറ്റ് ഘടകങ്ങൾ എല്ലാം ഒരു രക്ഷയില്ല. സീരിയസ്ലി ഈ സൗണ്ടൊക്കെ ഞാൻ ഷേണോയിസിൽ പോയാൽ കണ്ട്, എനിക്ക് ഷേണോയിസിൽ കുറേ നാൾക്ക് ശേഷം പോയതുകൊണ്ടാണോ എന്നറിയില്ല, ഭയങ്കര സൗണ്ട് എനിക്ക് ഫീൽ ചെയ്തു തുടക്കം തന്നെ. അതോ പടത്തിൻ്റെയാണെന്ന് എനിക്കറിയില്ല, കിട്ടില്ലായിരുന്നു സൗണ്ട് ഡിസൈൻ ബസ് കിട്ടില്ല. സിനിമാറ്റോഗ്രാഫി പറഞ്ഞ പോലെ അടിപൊളിയാണ്. എഡിറ്റിംഗ് എന്ന് പറയുകയാണെങ്കിലും അത്യാവശ്യം ട്രിമ്മൊക്കെ ചെയ്തിട്ടുണ്ട്. 2.5 മണിക്കൂർ എനിക്ക് ബോറടിച്ചില്ല, എനിക്ക് ബസ്സിൽ ഒട്ടും ബോറടിച്ചില്ല. മറ്റേ ഡസറ കണ്ടതിൻ്റെ ക്ഷീണമൊക്കെ എനിക്ക് ഇപ്പോഴാണ് മാറിയത്. ഡസറയിൽ ഞാൻ പറയാൻ പറ്റ ഒരു കാര്യമുണ്ട്, വയസ്സായി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുകയാണ്. പടത്തിൻ്റെ CGI ഒരു വകയ്ക്കും കൊള്ളൂലായിരുന്നു. അവസാനമൊക്കെ എന്താണ് കാണിച്ചു വെച്ചിരിക്കുന്നതെന്നാണ് ഞാൻ ആലോചിച്ചത്. CGI പോലെ ഒരു കൂറ CGI പോയി. ഇപ്പോൾ പലരൊക്കെ പറയുന്നുണ്ടാവും ആ പടമൊക്കെ 4 കോടി അല്ല എത്ര കോടികളൊക്കെ, 40 കോടി 50 കോടി എത്ര കയറി എന്നൊക്കെ പറയുന്നുണ്ട്. ഐ ഡോണ്ട് ബിലീവ് ദറ്റ് ആൻഡ് ഐ ഡിൻ്റ് ലൈക്ക് ദാറ്റ് മൂവി. എനിക്കതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. അപ്പോൾ വടച്ചെന്നൈ പോട്ടെ, വിടുതലേ പാർട്ട് വൺ എന്നുള്ള മൂവി എല്ലാവരും പോയി കാണുക. പിന്നെയും പറയുകയാണെങ്കിൽ ഇല്ല, നായിക കഥാപാത്രമൊക്കെ അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നീട് പറയുകയാണെങ്കിൽ ഒരു പോലീസ് ഓഫീസർ, കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ള പോലീസ് ഓഫീസർ, പുള്ളീൻ്റെ മാനേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പറയാൻ മറന്നുപോയ കാര്യമുണ്ട്, ഗൗതം വാസുദേവ മേനോൻ പടത്തിലുണ്ട്, എന്നത്തേം പോലെ തന്നെ പുള്ളിയും കിടക്കിയിട്ടുണ്ട്. പുള്ളി എന്താണ് ചെയ്യാറുള്ളത് അത് തന്നെ ഇവിടെയും ചെയ്യുന്നുണ്ട്.
യാ ഇറ്റ്സ് എ വണ്ടർഫുൾ മൂവി ഗൈസ്. ഇഷ്ടമുള്ളവർ പോയി കാണുക. 18+ ആണ്, എയർ റേറ്റഡ് ആണ്. അപ്പോൾ പിള്ളേരെയൊക്കെ പറ്റുമെങ്കിൽ ഒഴിവാക്കാൻ നോക്കുക. എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു. ഞാൻ കുറേ പേരുടെ അടുത്ത് റെക്കമെൻഡും ചെയ്തു. പോയി കാണാൻ പറ്റുമെങ്കിൽ കാണാനായിട്ട്. OTT വന്ന് കാണാനാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം. മുടക്കം മറ്റേ നഷ്ടമൊന്നുമില്ല. കണ്ടിരിക്കേണ്ട പടം തന്നെയാണെന്ന് ഞാൻ പറയും. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ ഗൈസ്. ബൈ ബൈ. യാ സോ ദിസ് സന്തോവൻ സൈനിങ് ഔട്ട് ഫ്രം മൈ ചാനൽ ദി ലിൽ സിനിഫൈൽ. ലവ് യു ഓൾ.